നമസ്കാരം. യുദ്ധമെന്ന സർവനാശിയായ ഒരു വിപത്തിന്റെ വക്കലാണ് ഇപ്പോ പശ്ചിമേഷ്യ. ഓരോ ദിവസം കഴിയും തോറും യുദ്ധതന്ത്രങ്ങളും മാറി മാറി മറിയുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് അവിടെ നിന്നുണ്ടാകുന്ന ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുന്നതും വിലയിരുത്തുന്നതും. ഏതായാലും ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ നമുക്ക് ചർച്ചയ്ക്കായിട്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയും കാലമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം പിന്നിടുമ്പോഴും ഇസ്രായേൽ തെരഞ്ഞുകൊണ്ടിരുന്ന കണ്ണുകളായിരുന്നു യഹ്യ സിൻവറിന്റേത്. അപ്പോൾ കുറെ കാലമായിട്ട് അതിനിടയിൽ മരിച്ചുവെന്നും അല്ലെങ്കിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ പെൺവേഷം കെട്ടി താമസിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോഴും അതിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല, ചില ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷെ ഇന്ന് യഹ്യ സിൻവറിന്റേതെന്ന് പറഞ്ഞ രീതിയിൽ ഒരു ആഹ്വാനം പുറത്തു വന്നിട്ടുണ്ട്. അത് യഹ്യ സിൻവർ എവിടെയോ ഏതോ മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഹമാസിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് നേരെ യുദ്ധം നടത്തുന്ന സംഘടനകളോട് ചാവേർ സ്ഫോടനത്തിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ മാരകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് എന്നുള്ളതെല്ലാം വളരെ ഭയത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അത് ഇവര് ഈ ഹമാസുകാർ 20 വർഷം മുമ്പ് ഉപേക്ഷിച്ച ഒരു തന്ത്രമാണിത്. അത് ഉപേക്ഷിക്കാൻ കാരണമെന്ന് ചോദിച്ചാല് ഈ രാഷ്ട്രീയമായ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അത് ഉപേക്ഷിച്ചത്. അതായത് മറ്റു രാജ്യങ്ങൾക്ക് ഇടയിൽ വെച്ചിട്ട്. ഇത് പക്ഷെ അതിനിർണായകമായ തീരുമാനമാണ് കേട്ടോ. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അത് ഇസ്രായേലിന് വലിയ കാര്യങ്ങൾ ഒന്നുകൂടെ കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറുഭാഗത്ത് ഹിസ്ബുള്ള ഇതുപോലെ തന്നെ ചാവേർ എന്നുള്ളതല്ല, അല്ലാത്ത തരത്തില് തിരിച്ചറ്റാക്ക് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആയുധമായിട്ടുള്ള പോരല്ല കാണുന്നത്, വാക്പോരാണ് കാണുന്നത്. ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണിയുമായിട്ടാണ് ഹിസ്ബുള്ള നിൽക്കുന്നത്. കാരണം ഹിസ്ബുള്ള ഒട്ടുമേ പിന്നോട്ട് പോകുന്നില്ല. അപ്പൊ ഹിസ്ബുള്ളയെ അതിശക്തമായിട്ട് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഇറാൻ ഉണ്ടല്ലോ. അത് ഉറപ്പായ കാര്യമാണ്, ഇറാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യവുമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ മറ്റു ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ സൈനിക ശേഷിയോ വ്യോമാതിർത്തിയോ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ വിഷയത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അറബ് രാജ്യങ്ങള് ബൈഡനുമായിട്ട് ആശയവിനിമയ ചർച്ച നടത്തിയതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ചു കാലമായിട്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ ഒന്ന് നിശബ്ദമായി ഇരിക്കുകയായിരുന്നു, ഇപ്പൊ ഇത് അവരുടെയും കൂടെ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇറാന്റെ ഒരു ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒന്നിക്കണം, ഇസ്ലാമിസ്റ്റുകൾ എല്ലാം കൂടി ഒന്നിക്കണം. ആ പ്രഭാഷണം മുതൽ ഇങ്ങോട്ടുണ്ടായ കാര്യമാണ് അത്. അത് വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇവർക്ക് കൂടുതൽ, അറബ് രാജ്യങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. എല്ലാം ഈ ഇത് ഇത്തരത്തിലെ അറബ് രാജ്യങ്ങളും കൂടെ ഇടപെടുമ്പോഴേ ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളി ആകരുത് എന്ന് അറബ് രാജ്യങ്ങള് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പിന്നെ ഈ ബൈഡനുമായിട്ട് ആശയവിനിമയ ചർച്ച നടത്തിയിരിക്കുന്നത്. എനിക്കതറിയത്തില്ല ബൈഡനുമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ കാര്യത്തിന് അത് എത്രത്തോളം വിജയകരമാകുന്ന, കാരണം ബൈഡൻ ഏതാണ്ട് ഇപ്പൊ ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഭരണത്തിന്റെ ആ ഒരു ബലം കൊഴിഞ്ഞു നിൽക്കുകയാണ് ബൈഡൻ ഇപ്പോൾ. അതുപോലെ സാറി, ഇപ്പൊ ഈ ചാവേർ സ്ഫോടനത്തിനാണ് ഇപ്പൊ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ ആക്രമണം, മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് പ്രതിരോധിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് മാത്രം തക്കതായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഈ ചാവേറുകളെ വെച്ചിട്ട് ആക്രമണം നടത്തുമ്പോൾ ഒരുപക്ഷെ ഇവർക്കിത് തടയാൻ സാധിക്കുമോ? ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്തായാലും തടയാൻ പറ്റില്ല. പക്ഷെ ഇവരൊക്കെ ഇതിനിടയിൽ നുഴഞ്ഞു കയറിയിട്ട് ഇത് വലിയ രീതിയിൽ ഒരു ഇസ്രായേൽ സേനക്കിടയിൽ വലിയ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ മാനഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇതെന്താണെന്ന് ചോദിച്ചാല് ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വർഷത്തിന് മുകളിലായിട്ട് ഇവര് ഹമാസിന്റെ മേലുള്ള ഈ ഈ സ്ഥിതി തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വീണ്ടും അതിനിടയ്ക്ക് ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിന് പോയിരിക്കുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അവിടെ പിന്നെ സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും ബോംബാക്രമണം നടത്തിയത്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്നും അതെന്തിനാണ് അങ്ങോട്ട് തിരിഞ്ഞതെന്നുള്ളതും ഇസ്രായേൽ പറയുന്നുണ്ട്. ഹമാസ് സംഘടിക്കാതിരിക്കാൻ വേണ്ടിയാണ്
ഇത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെയാണ് ഇത് ഇതിന് ഇത് തിരിച്ചടി ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഹമാസ് ഈ തന്ത്രം ഉപേക്ഷിച്ച് 20 വർഷത്തിന് മുമ്പ് ഉപേക്ഷിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇത് എടുത്തു കഴിഞ്ഞാൽ സ്ഥിതി കൂടുതൽ വഷളാകും എന്നുള്ളത് ഉറപ്പാണ്. അതായത് പിന്നെ ഈ ഇദ്ദേഹം വളരെ ഒളിവിലൊക്കെ കഴിയുകയാണല്ലോ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് എന്തായാലും ഇസ്രായേലിന് നോട്ടമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ അതീവ സുരക്ഷാ മേഖല എന്നുള്ള രീതിയിൽ ജനവാസ മേഖലയിൽ പാർപ്പുറപ്പിച്ചിരിക്കുന്നതും അതിനോടൊപ്പം തന്നെ സ്ത്രീവേഷം കെട്ടി കഴിയുന്നു എന്നൊക്കെ. ബന്ദികളെയാണ്, 92 ബന്ദികളാണ് ഇസ്രായേലിന്റെ. അവരൊക്കെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അത് അവരെ കിട്ടാത്തത് കൊണ്ട് ഇസ്രായേൽ അതിൻ്റെതായ പല ഭാഗത്ത് നിന്നും നെതന്യാഹുവിനോടൊരു ഇതൊക്കെ ഒരു വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഏത് തരത്തിലാകും എന്നുള്ളതും കാര്യങ്ങൾ ഇനിയിപ്പോ അങ്ങോട്ട് മാറും. കാരണം ഇതിപ്പോ അങ്ങോട്ട് മുറുകയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ദികളുടെ സ്ഥിതി ഒന്നുകൂടെ വഷളാകുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ സാർ, ഇന്നലെ ഇന്ത്യ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, UN സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ അവർക്ക് നേരെ നടത്തിയതായിരിക്കില്ല, പക്ഷെ അവർക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ UN അതുപോലെ തന്നെ ബ്രിട്ടനും ഇന്ത്യ അടക്കം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇന്ത്യ അതിൽ അപ്പൊ തന്നെ ഇടപെടാനുള്ള പ്രധാന കാരണം 600 ഇന്ത്യൻ സൈനികരാണ് ഈ ഒരു UN സമാധാന സേനാംഗങ്ങളിലുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്നാണ് 600 സൈനികർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ അന്നത്തെ ആക്രമണത്തിൽ 2 സൈനികർക്ക് UN സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല, എന്നിരുന്നാലും അവർ ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ യുദ്ധമൊക്കെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സിവിലിയൻസിനും അതുപോലെ തന്നെ ഈ ഒരു UN സമാധാന സേനാംഗങ്ങൾക്കും സുരക്ഷ നൽകേണ്ടതുണ്ട്. അവർക്കെതിരെ യാതൊരു തരത്തിലും ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഉച്ചകോടിയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, യുദ്ധഭൂമിയിൽ നിന്ന് ഒരു കാര്യവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം കൊടുത്തു. അത് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തില് കഴിഞ്ഞ 2 ദിവസമായിട്ട് UN സമാധാന സേനയുടെ നേർക്ക് ഇസ്രായേല് ബോധപൂർവം വെടിയുതിർത്തു എന്നുള്ള ഇതുണ്ടായി. അതിനകത്ത് UN സമാധാന സേന വളരെയധികം പ്രതിഷേധവും രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പൊ ഇന്ത്യൻ സേനയുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യ പലയിടങ്ങളിലും പല ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളിലും നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അക്കാര്യത്തിനകത്ത്, പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേൽ ഹമാസിന്റെ ഇതിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഇവിടെ ഈ സമാധാന സേനയുടെ നേരെ ഒരു അറ്റാക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനെ ഇതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ വെറുപ്പിക്കരുത് എന്ന് വെച്ചിരിക്കുന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അറബ് രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അവർക്കറിയാം സംഘർഷാവസ്ഥയൊക്കെ രൂക്ഷമായി കഴിഞ്ഞാല് ഈ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധം ശരിക്കും കൂടുതൽ വഷളാകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഹിസ്ബുള്ള പറഞ്ഞ കാര്യം നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ശത്രുക്കളോട് ഒരു കാര്യം പറയുകയാണ്, അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ആക്രമണത്തിന്റെ ഒരു വശം മാത്രമേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഖരം ഒരു കേടും കൂടാതെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ പോരാളികൾ ഇപ്പോഴും ഏറ്റവും മികച്ച നിലയിലാണ്. ഇത് ഹിസ്ബുള്ളയുടെ ഒരു പ്രസ്താവനയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്? ഹിസ്ബുള്ള അത്ര നിസാരക്കാരന്മാരല്ല എന്നുള്ള ഒരു സന്ദേശമല്ലേ നമുക്ക് ഇതിനകത്ത് തരുന്നത്? അപ്പോൾ ഇസ്രായേൽ ഇനി നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് ഹിസ്ബുള്ളയുമായിട്ട് തന്നെയായിരിക്കും. അത് ലെബനന്റെ നാശത്തിലേക്കായിരിക്കും പോവുകയും ചെയ്യുന്നത്. കാരണം അവിടെയാണല്ലോ അവര് പാർപ്പുറപ്പിച്ചിരിക്കുന്നത്. അതായിരിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല, നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ഇതിലേക്ക് കടന്നിട്ടില്ല. അവിടെ വരുമ്പോഴാണ് നേരത്തെ ഈ പറഞ്ഞ ഈ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള സ്ഥിതി ബന്ധം കൂടുതൽ വഷളാകാൻ പോകുന്നത്. അവിടെ വെച്ചാണ് ഇതിലിപ്പോ ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് US ഇറാന്റെ എണ്ണ വിപണനത്തിലും വിതരണത്തിലും പങ്കാളികളായിട്ടുള്ള കമ്പനികൾക്കും അതുപോലെ തന്നെ ആളുകൾക്കെല്ലാം തന്നെ US ഇപ്പൊ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെറിയ രീതിയിലെ, അതായത് ഇവരെ, അതായത് അവരെ പ്രതിസന്ധിയിലാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് ഇവരെ പിന്താങ്ങിയവരുടെ ഒക്കെ ഇതിൽ തന്നെ ആണ് ആ ഒരു ഉപരോധം ഏർപ്പെടുത്തിയെന്നുള്ളത്. ഇതിപ്പോ അറബ് രാജ്യങ്ങളൊക്കെ പക്ഷെ അമേരിക്കയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യാതൊരു തരത്തിലും ഈ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തരുതെന്ന്. പക്ഷെ അമേരിക്ക അതിന് വലിയ രീതിയിൽ, അമേരിക്ക അക്കാര്യത്തിനകത്ത് ഇസ്രായേലിനോട് ഒരു ഇത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളത് തുടക്കം മുതലെ പറയുന്നുണ്ട്, സംയമനം പാലിക്കണം എന്നുള്ള നിർദ്ദേശം പ്രത്യേകം കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം കൂടിയാണല്ലോ. 65 ലക്ഷം ജൂതന്മാരും അമേരിക്കയിലുണ്ട്. അപ്പൊ ഇത് അവർക്കും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നറിയാം. അതുപോലെ തന്നെ ഇറാനിൽ ഇപ്പോൾ വ്യാപക സൈബർ ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളാകെ തകരാറിലായിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങളെയും ആക്രമണം ബാധിച്ചു എന്നാണ് പറയുന്നത്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിന് സഹായം നൽകുന്ന പക്ഷം ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പം ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാക്പോരുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പലതരത്തിലുള്ള ഭീഷണി. അതിലിപ്പോ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ സിൻവറിന്റെ ഈ ചാവേർ ആക്രമണം. അവർ ഞങ്ങളുടെ പഴയ ആ ചാവേർ ആക്രമണം തിരികെ കൊണ്ടുവരും. ചാവേർ ആക്രമണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. അത് ഇസ്രായേലിന് ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടി ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഇസ്രായേൽ പക്ഷേ ഇതെല്ലാം വളരെ സസൂക്ഷ്മം എടുക്കുന്നുണ്ട്, വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആയിരിക്കും പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ പോയിട്ട് പതുക്കെ ഇറാനിലേക്ക് കൂടി അറ്റാക്ക് ചെയ്യാനുള്ള സകല നീക്കവുമാണ് കാണുന്നത്. കാരണം ഇപ്പൊ ഇവിടെ ഹിസ്ബുള്ളയെ തീർക്കുക, ലെബനിൽ അതിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം അവരവിടെ ആയതുകൊണ്ട് അതുണ്ടാകും. അതിനോടൊപ്പം തന്നെ ഹമാസിനോടും ഇവരെ ഏറ്റുമുട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇറാൻ പിന്നെ ഏത് നേരിട്ട് രംഗത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഒരു യുദ്ധവിരാമം അതുപോലെ തന്നെ വെടിനിർത്തലൊക്കെ ഇനി ഇപ്പൊ ഇസ്രായേൽ മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അവർ തന്നെ വിചാരിക്കണം. പക്ഷേ ഇപ്പൊ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരു സൗഹൃദ രാജ്യം എന്ന നിലയിൽ അമേരിക്ക ഉണ്ടെങ്കിലും, പക്ഷെ അമേരിക്കയുടെ നിലപാടുകളൊന്നും ഇപ്പൊ അവർ കേൾക്കാത്ത ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഒരു ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്, അതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന പോലെ ഒരു ആണവ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തോരമായിരിക്കും. അത് തലമുറകളായിട്ട് നമ്മുടെ മുൻപിൽ ഇപ്പോ ഹിരോഷിമി നാഗസാക്കി ഒക്കെ ഒരു വലിയ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തായാലും അതിന് മുതിരില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഈ അമേരിക്ക ഒന്ന് ശക്തമായ നിലപാടൊന്നും ഇപ്പോഴും എടുത്തിട്ടില്ല. ഇപ്പോഴും അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് വളരെ നിർണായകമായി മാറാറുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എത്രയോ തവണയാണ് ഇസ്രായേലിന്റെ അടുക്കല് ഒരു മുന്നറിയിപ്പ് നൽകിയത്, ഇസ്രായേൽ ഏതെങ്കിലും മുന്നറിയിപ്പ് പിന്നെ വകവെച്ചു. ഇസ്രായേല് ആരെയും കൂസാതല്ല ഇപ്പൊ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിനെ ഒട്ട് പല രാജ്യങ്ങൾക്കും പിണക്കാനും കഴിയില്ല. അതാണ് ഇറാന് ഭയമുള്ളത്. പലരും ഇസ്രായേലിനെ പിന്താങ്ങും. അതാണ് ഈ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ ഇറാൻ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മതത്തിന്റെ പേരിൽ കൂട്ടുപിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിർക്കാം, എന്നിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സൈബർ അറ്റാക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആണവ കേന്ദ്രങ്ങളെയും സൈബർ ആക്രമണമാണല്ലോ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനി എന്തെങ്കിലും വേറൊരു തലത്തിലേക്ക് പോകുമോ എന്നുള്ളതും ഒരു ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെയും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. സൗദിയും അതുപോലെ UAE ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യക്കും ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. അവരുടെ സൈനികർക്ക് നേരെ ചെറിയ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരിതുണ്ട്. ഏതായാലും ഈ ഒരു പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയുടെ നടുകടലിലാണ് ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത്. ഏതായാലും എന്തായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന കാര്യം.